റെഡ് അലേർട്ട് മഴ മുന്നറിയിപ്പുള്ള പത്തനംതിട്ടയിൽ മഴ കനക്കുന്നതോടെ ആശങ്കയിലായിരിക്കുകയാണ് വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾ എല്ലാ മഴക്കാലത്തും ഈ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ദുരിതം തീരാപ്പേത്തായി തുടരുകയാണ് മഴ ശക്തമായാൽ പത്തനംതിട്ടയിൽ ആദ്യം വെള്ളം പുകുന്ന പ്രദേശമായ ആറമുള എഴുക്കാട് കോളനിയിൽ നിന്ന് മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പത്തനംതിട്ടയുടെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളപ്പൊക്ക ഭീഷണി നേരിടുകയാണ് ഇനി മഴ തുടരുന്ന സാഹചര്യമാണെങ്കിൽ തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളപ്പൊക്കം വെള്ളപ്പൊക്ക ഭീഷണി നേരിടും ഇവിടുത്തെ ആളുകളെയെല്ലാം മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകും പത്തനംതിട്ട ആറന്മുളയിൽ വെള്ളപ്പൊക്കം ഭീഷണി നേരിടുന്ന എഴിക്കാട് കോളനിയിലാണ് ഞാൻ നിൽക്കുന്നത് ആറന്മുളയിലാണ് പത്തനംതിട്ട ജില്ലയിൽ ആദ്യം വെള്ളം ഉയർന്നത് ജലനിരപ്പ് ഉയർന്ന് വീടുകളിലേക്കൊക്കെ വെള്ളം കയർന്ന സാഹചര്യമുള്ളത് ഈ എഴിക്കാട് കോളനി നിവാസികൾ വർഷങ്ങളായിട്ട് ഓരോ മഴക്കാലം എത്തുമ്പോഴും വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നു ക്യാമ്പുകളിലേക്ക് വർഷത്തിൽ മൂന്നും നാലും തവണ മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ഒരു സംരക്ഷണ ഭിത്തി പോലും ഈ എഴുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ കോളനിയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം കോളനി നിവാസികളായി വർഷങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അറുപത് വർഷത്തിലധികം ആളുകൾ ഇവിടെയുള്ള ഒരു കോളനിയാണ് ഇത് സ്ഥാപിച്ചിട്ട് അറുപത് വർഷത്തിൽ മുകളിൽ കാലയളവായ ഒരു കോളനി ആ കാലയളവിൽ ആ കോളനി സ്ഥാപിച്ച സമയത്ത് തറക്കല്ലിട്ട ചെറിയൊരു സംരക്ഷണ ഭിത്തിയുടെ ഏതാനും ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത് പിന്നീട് പ്രവർത്തനങ്ങളൊന്നും ഈ ഭാഗം കേന്ദ്രീകരിച്ച് നടന്നിട്ടില്ല ഒരു ശ്മശാനം ഉൾപ്പെടെ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് മാലിന്യങ്ങളടക്കം പമ്പാ നദിയിൽ നിന്നും ഈ ഭാഗത്തേക്ക് ഇനി വ്യാപകമായി കയറുന്ന സാഹചര്യം ഉണ്ടാകും കിണറുകളടക്കം വീടുകളടക്കം മാലിന്യകരമാകുന്ന സാഹചര്യത്തിലേക്കാണ് ഇനി വരും മണിക്കൂറുകളിൽ മഴ തുടരുന്നാൽ പോകുക എന്തായാലും ഈ കോളനി നിവാസികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എത്ര വർഷത്തെ ദുരിതമാണ് നിങ്ങൾ നേരിടുന്നത് ഞങ്ങളെ താമസമായ കാര്യം മുതൽ പക്ഷിക്കല്ലാതെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് യാതൊരു പിന്നെ നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഞങ്ങളുടെ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ മണ്ണിട്ട് കളത്തിയെങ്കിലും ഞങ്ങൾക്കൊരു ഇത് അതൊന്നുമില്ല അങ്ങനെ ഒന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും അവരാരും ഇതുവരെ ബന്ധപ്പെട്ട അധികൃതരാരും ഇത് ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളൊന്നും പിന്നെ

അപ്പൊ നമ്മള് രോഗിയെ ചെന്ന് രോഗാവസ്ഥയെ കടന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒത്തിരി പേര് ഇങ്ങനെ രോഗാവസ്ഥ കിടക്കുന്ന ദുരിതം അനുഭവിച്ചു കിടക്കുന്ന ഇവിടുന്ന് മാറ്റി കൊണ്ടുപോകാൻ ചുമട ചുമ്മി കൊണ്ടുപോകേണ്ട ഗതിയോട് വരെ ഉണ്ടായിട്ടുണ്ട് ആവശ്യപ്പെട്ട് അപേക്ഷകളൊക്കെ ഉണ്ട് ഉണ്ട് എല്ലാരും പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം അന്നേരം ഒക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ കേരള സർക്കാർ ഞങ്ങളോട് പറയുന്നത് ഉടനെ ഉണ്ട് ഉടനെ ഉണ്ടെന്ന് പറയുന്നത് അല്ലാതെ നാളിതുവരെയായിട്ട് ഞങ്ങൾക്ക് യാതൊരു അതിനെപ്പറ്റി യാതൊരു പിന്നെ ഇതും കിട്ടിയിട്ടില്ല നമ്മുടെ പിന്നിൽ കാണുന്ന ഈ ഭാഗത്ത് ഒരു സംരക്ഷണ ഭിത്തി കിട്ടിയാൽ തീരാവുന്ന പ്രശ്നമാണ് ഇവിടെയുള്ളത് ഈ വെള്ളപ്പൊക്ക ഭീഷണിക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താനാകും പക്ഷേ ഈ കോളനി സ്ഥാപിച്ച് ഇത്രയും വർഷമായിട്ടും ചെറു കല്ലുകൾ ഇട്ട് അവിടെ ഒരു സംരക്ഷണ വേലി കെട്ടുന്നതിനുള്ള പദ്ധതി ആരംഭിച്ചു എന്നല്ലാതെ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഓരോ മഴക്കാലത്തും ഇവർക്ക് ഇവിടുന്ന് മാറിത്തേന്മസിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു മാലിന്യ പ്രശ്നമാണ് ഇവിടെ ഈ കോളനി നിവാസികൾ നേരിടുന്ന മറ്റൊരു പ്രശ്നം ഇവിടുത്തെ പൊതുപ്രവർത്തകനായോ ബി ജെ പി ആറന്മുള നിയോജക മണ്ഡലം പ്രസിഡന്റ് ബൈജു കോട്ട നമ്മളോടൊപ്പം ചേരുന്നുണ്ട് മഴ ക്കാല ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും ഈ കോളനി കേന്ദ്രീകരിച്ച് നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ശ്മശാനം ഉൾപ്പെടെ ഇവിടെ സ്ഥിതി ചെയ്യുന്ന സാഹചര്യവുമുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഈ കോളനിയിലെ മഴക്കാലപൂർവ്വ പ്രവർത്തനങ്ങളൊന്നും തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളൊരു വാ വാസ്തവമാണ് അതുപോലെ തന്നെ വെള്ളപ്പൊക്കം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ സമീപത്ത് കാണുന്ന ഈ ശ്മശാനത്തിൽ വെള്ളം കയറി അതിൽ നിന്നുള്ള മാലിന്യങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് കയറുകയും കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജലസ്രോതസ്സുകൾ സ്രോതസ്സുകളിലെല്ലാം തന്നെ ഈ മാലിന്യങ്ങൾ കടന്നു കയറി കഴിഞ്ഞാൽ അത് നീക്കം ചെയ്യാനോ അത് ശുചീകരിക്കുന്നതിനോ വേണ്ട പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇവിടുന്ന് സർക്കാരിൻ്റെ ഭാഗത്തും ചെയ്തു കൊടുക്കാറുമില്ല നാലഞ്ച് മാസത്തേക്കിന് കുടിവെള്ളത്തിന് തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാലുള്ള ഒരവസ്ഥയാണ് ഈ ഏഴിക്കാട് കോളനിയിലുള്ളത് വളരെ വർഷങ്ങളായിട്ട് തുടർന്നു പോകുന്ന ഒരവസ്ഥയാണ് ഇവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനത്തെ മാലിന്യ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിട്ട് തന്നെ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇനി കാരണമാകും ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഇവിടുത്തെ ആൾക്കാർക്ക് ഈ വെള്ളം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് അതിനുവേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തൊന്നും സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ ഇത്രയും ആൾക്കാർ കേരളത്തിലെ തന്നെ ഏറ്റവും രണ്ടാമത്തെ വലിയൊരു കോളനിയാണ് നമ്മുടെ ഇഴിക്കാട് കോളനിന്ന് പറയുന്നത് ഇത്രയും ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഈ കോളനിയിൽ വേണ്ട വിധത്തിലുള്ള നടപടികളൊന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ ഈ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിന് വേണ്ടി ഒരു മുൻകരുതലും ഒരു ഒരു നടപടികളും ഭാഗത്തുനിന്ന് ും തന്നെയാണ് പകർച്ചവ്യാധി ഭീഷണി ഒപ്പം തന്നെ വെള്ളപ്പൊക്ക ഭീഷണി ഈ ഭീഷണികളെ നേരിട്ടുകൊണ്ട് അതിജീവിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് എഴുക്കാട് കോളനികൾ നിവാസികളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഇനി വരും മണിക്കൂറുകളിൽ മഴ കനത്താൽ ഇവിടുന്ന് മാറി താമസിക്കണം ആ സാധനങ്ങൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ ഇനി മറ്റ് ക്യാമ്പുകളിലേക്ക് മാറണം എന്നുള്ള ആശങ്കയോടുകൂടിയാണ് ഇവർ ഇവിടെ ജീവിക്കുന്നത് എഴുക്കാട് കോളനിയിൽ നിന്നും ക്യാമറമാൻ അജയന് നായരോടൊപ്പം മിഥുൻ മുരളി